പരിശുദ്ധമായ നാമത്തിൽ എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും എനിക്കുള്ള സന്ധ്യാവന്ദനം ഒരു പ്രാവശ്യം കൂടെ ഈ സമയത്ത് ഞാൻ പ്രകാശിപ്പിക്കുന്നു ഇന്ന് രാത്രിയിൽ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതായിട്ടുള്ള വിഷയത്തിൻ്റെ അതായത് രക്ഷയുടെ ഭദ്രതയെ സംബന്ധിച്ചുള്ള വിഷയത്തിൻ്റെ നഷ്ടപ്രമേയങ്ങൾക്കായി രക്ഷനഷ്ടവാദികളായ സഹോദരന്മാർ ചൂണ്ടിക്കാണിക്കുന്ന ചില വേദഭാഗങ്ങളിൽ നിന്ന് ഞാൻ ഈ വിഷയം നിങ്ങളെ ഓർപ്പിക്കുവാൻ ദൈവസേനയിൽ ആഗ്രഹിക്കുകയാണ് വിശുദ്ധ വേദപുസ്തകം രക്ഷയെ സംബന്ധിച്ച് എന്താണ് പറയുന്നത് നഷ്ടപ്രമേയമായി ചില വേദഭാഗങ്ങൾ പറയപ്പെടുന്നതായിട്ടുള്ള വിഷയങ്ങൾ വാസ്തവത്തിൽ ദൈവവചനം ഏത് നിലയിലാണ് അത് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങളോട് ഞാൻ ഈ സമയത്ത് സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഏറെ തിരിതിരിക്കപ്പെട്ടിട്ടുള്ള ചില വേദഭാഗങ്ങൾ വിശുദ്ധ ബൈബിളിൽ ഈ ബന്ധത്തിലുണ്ട് അതിലൊന്ന് പുറപ്പാട് ദിവസവും മുപ്പത്തിരണ്ടാം അധ്യായത്തിൻ്റെ മുപ്പത്തിരണ്ടും മുപ്പത്തിമൂന്നും വാക്യങ്ങളാണ് അവിടെ ദൈവദാസനായ മോശ ദൈവത്തോട് പറയുന്ന ഒരു അപേക്ഷയാണ് നമുക്ക് അവിടെ വായിക്കുവാനായിട്ട് സാധിക്കുന്നത് ആ അപേക്ഷയിൽ ഇങ്ങനെ നാം വായിക്കുന്നു യഹോമേ നീ എഴുതിയിട്ടുള്ള നിന്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേർ മായ്ച്ചു കളയണമേ എന്നാണ് മോശ അവിടെ ദൈവത്തോട് അപേക്ഷിക്കുന്നത് ഈ അപേക്ഷയിൽ ഈ അപേക്ഷയിൽ നമ്മൾ വായിക്കുന്നത് ജനത്തെ കൊല്ലരുത് ദൈവം ആ ജനത്തോട് ക്ഷമിക്കണം പാപം ചെയ്ത ജനത്തോട് ക്ഷമിക്കണം ഇല്ലെങ്കിൽ തന്നെ കൊല്ലണം എന്നാണ് ഈ മോശ ദൈവത്തോട് അപേക്ഷിക്കുന്നത് അങ്ങനെ ദൈവത്തോട് മോശ അപേക്ഷിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നത് ദൈവം മോശയോട് പറയുകയാണ് ദൈവം മോശയോട് പറയുകയാണ് ഈ ജനം പാപം ചെയ്തിരിക്കുന്നു ഈ ജനം പാപം ചെയ്തിരിക്കുന്നു പാപം ചെയ്തിരിക്കുന്ന ഈ ജനം വാസ്തവത്തിൽ ഇവിടെ വെച്ച് മരിക്കണം അങ്ങനെ മരിക്കണം എന്ന് പറയുമ്പോൾ മോശ ഇടിവിൽ നിന്നുകൊണ്ട് ദൈവസന്നയിൽ ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നത് മോശ പറയുക ജനത്തെ കൊല്ലരുത് ജനത്തിന് പകരായി എന്നെ കൊല്ലണം അല്ലെങ്കിൽ ഞാന് വളരെ സങ്കടാവസ്ഥയിലാകുന്നു എന്ന മോശ പറയുകയാണ് അപ്പം നീ എഴുതിയിട്ടുള്ള നിന്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേര് മായച്ച് കളയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവപുസ്തകത്തിൽ നിന്ന് പേര് മായ്ച്ചു കളയണം എന്ന മോശ പ്രാർത്ഥിച്ചു എന്നാണ് വേദ വേദവിപരീതികളായ അല്ലെങ്കിൽ തെറ്റായി പഠിപ്പിക്കുന്ന നഷ്ടപാതികളായ ചില ആളുകൾ നിർദ്ദേശിക്കുന്നത് എന്നാൽ സൂക്ഷ്മമായി നമ്മൾ ഈ വേദഭാഗം പഠിച്ചു കഴിഞ്ഞാൽ ഇത് വാസ്തവത്തിലെ രക്ഷാനഷ്ടത്തെ കുറിച്ചല്ല ഈ പ്രമേയ മോശ പറയുന്നത് മറിച്ച് യു ബ്ലോഡ് മൈ നെയ്മ് ഔട്ട് ഓഫ് ദ ബുക്ക് ഓഫ് ദ ലിവിങ് ജീവനുള്ളവരുടെ പുസ്തകത്തിൽ നിന്ന് നീ എൻ്റെ പേര് മായച്ചു കളയണം എന്നാണ് മോശ ദൈവത്തോട് അപേക്ഷിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവെ ഇവിടം കൊണ്ട് മതി എന്നെ നീ എടുത്തുകൊള്ളണമേ എന്നാണ് മോശ പറയുന്നതിൻ്റെ സാരം ഞാൻ ഈ വ്യാഖ്യാനവശം പറഞ്ഞപ്പോൾ ചില ആളുകൾ അതായത് നഷ്ടവാദികൾ ചില ആളുകൾ എന്നെ വല്ലാതെ പരിഹസിച്ചുകൊണ്ട് കണ്ടോ ജീവനുള്ളവരുടെ പുസ്തകം എന്ന് പറഞ്ഞ പുസ്തകം സ്വർഗത്തിലുണ്ടോ അതിലെവിടെ വേദപസ്തു തെളിവ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് എന്റെ അടുക്കൽ വന്നു വിശുദ്ധ വേദപുസ്തകത്തിലെ ജീവനുള്ളവരുടെ പേര് എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ ഉണ്ട് എന്നാണ് നമ്മൾ വായിക്കുന്നത് മലാഖി പ്രവാചിത പുസ്തകം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു പുസ്തകങ്ങൾ തുറന്നു അതായത് ദൈവസനയിൽ പല പുസ്തകങ്ങളുണ്ട് ഓർമ്മയുടെ പുസ്തകം പ്രവൃത്തികളുടെ പുസ്തകം മനോഭാവത്തിന്റെ പുസ്തകം ജീവന്റെ പുസ്തകം ജീവിച്ച് ജീവിച്ചിരുന്ന പുസ്തകം ഇതെല്ലാം അങ്ങനെ പല പുസ്തകങ്ങളുണ്ട് നമ്മുടെ നാട്ടിലെ ഒരു ശിശു ജനിക്കുമ്പോൾ ആ ശിശുവിൻ്റെ പേര് ഇവിടുത്തെ പഞ്ചായത്ത് ഓഫീസിൽ ഇടുന്ന പോലെ ഒരു ശിശുവിനെ ലോകത്തിലേക്ക് ദൈവം അയക്കുമ്പോൾ അതിൻ്റെ പേര് എഴുതുന്നുണ്ട് ആ സ്വർഗത്തിൽ അങ്ങനെ ദൈവം പേരിഴുന്നോണ്ടാണ് നിങ്ങളുടെ പേര് സ്വർഗത്തിലുണ്ട് എന്ന് കർത്താവ് പറയുന്നത് അപ്പോൾ ജനിക്കുമ്പോൾ ജനിച്ചവരുടെ ലിസ്റ്റിലും മരിക്കുമ്പോൾ മരിച്ചവരുടെ ലിസ്റ്റിലും ഈ പേര് എഴുതാറുണ്ട് അതുകൊണ്ട് വേദപുസ്തകം പറയാണ് വളരെ വ്യക്തമായി പറയാണ് അവിടെ പറയുന്നത് നീ എഴുതിയിട്ടുള്ള നിന്റെ പുസ്തകത്തിൽ നിന്ന് അതായത് ജീവനുള്ളവരായ ആളുകൾ ജീവിച്ചിരിക്കുന്ന ആളുകൾ അവരെ സംബന്ധിച്ച് എഴുതിയിട്ടുള്ള നിന്റെ പുസ്തകത്തിൽ നിന്ന് എന്റെ പേര് വായിച്ച് കളയണം എന്നാണ് ഇവിടെ അപേക്ഷിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത് രണ്ടാമത് നമ്മൾ വായിക്കുന്നത് നാസീർ വൃതസ്ഥൻ തെറ്റിയാൽ മുൻകാലം പരിഗണിക്കുന്നില്ല അതായത് അവന്റെ പൂർവകാലത്തെ പരിഗണിക്കുന്നില്ല ഉത്തരം ഇത് രക്ഷയ്ക്ക് നിഴലല്ല എന്നുള്ളതാണ് ഒരു നസീർ നാസീർ വൃതസ്ഥൻ തൻ്റെ വ്രത കാലഘട്ടം അദ്ദേഹം തെറ്റിച്ചു കഴിഞ്ഞാൽ അവൻ അത്രയും കാലം അതായത് തൻ്റെ ജീവിതത്തിൽ തെറ്റ് സംഭവിക്കുന്ന കാലം വരെ അവൻ പാലിച്ച നാസിർ വ്രതത്തിൻ്റെ കാലയളവ് അവന്റെ ജീവിതത്തിൽ കണക്കാക്കപ്പെടുന്നില്ല എന്നാണ് തിരുവിടുത്തിൽ വായിക്കുന്നത് പക്ഷെ അത് രക്ഷയോട് ബന്ധപ്പെടുത്തി ചിന്തിക്കുന്നത് വളരെ തെറ്റായ കാര്യങ്ങളാണ് അത് രക്ഷയ്ക്ക് നിഴലല്ല ജീവിതത്തിന്റെ നിഴലാണ് എന്നാൽ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വായിക്കുമ്പോൾ വ്യവചാരം ചെയ്തു പോയാൽ ഒരു ഒരു മനുഷ്യന്റെ ജീവിത സാക്ഷ്യം നഷ്ടമാകും ആ മനുഷ്യൻ നഷ്ടപ്പെടുകയല്ല അവന്റെ ജീവിതത്തിന്റെ സാക്ഷ്യം നഷ്ടപ്പെടുകയാണ് നാശികൻ തന്റെ വ്രതലംഘനം ചെയ്താൽ വാസ്തവത്തിൽ സംഭവിക്കുന്നത് അവന്റെ ജീവിതത്തിന്റെ സാക്ഷ്യം അവനെ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് അവിടെയെങ്കിലും രക്ഷ നഷ്ടപ്പെടുന്നു എന്ന് പഠിപ്പിക്കുവാൻ ഒരു വാക്യം പോലും വിശുദ്ധ വേദവസ്തു ഇല്ല എന്ന് ഞാനും നിങ്ങളും സ്പഷ്ടമായി മനസ്സിലാക്കേണ്ടതായിട്ട് ഇരിക്കുന്നു ഇനി മറ്റൊന്ന് പറയുന്നത് ആവർത്തന പുസ്തകം ഒന്നാമധ്യായത്തിൻ്റെ മുപ്പത്തിമൂന്ന് മുതൽ മുപ്പത്തി ഒന്നിലുള്ള വാക്കിൽ പ്രസ്താവിക്കുന്ന മിശ്രമെന്ന് പുറപ്പെട്ട ആറ് ലക്ഷത്തോളം വരുന്ന ആളുകൾ ആ ആറ് ലക്ഷത്തോളം വരുന്ന ആളുകൾ കനാനിൽ പ്രവേശിച്ചില്ല എന്നുള്ള പരാതിയാണ് അവർ കനാൻ ദേശത്ത് പ്രവേശിക്കാഞ്ഞുകൊണ്ട് അവരെല്ലാവരും നരകത്തിലോട്ട് പോയി അല്ലെങ്കിൽ അവരാരും രക്ഷ പ്രാപിച്ചില്ല പ്രാപിക്കാൻ കഴിയുമില്ല എന്ന് പറയുന്ന ഒരു വിഷയം ഞാൻ ഇതിനു മുമ്പ് ഈ വിഷയം പറഞ്ഞിട്ടുള്ളതാണ് കനാൻ ദേശം എന്ന് പറയുന്ന സ്വർഗത്തിന് നിഴലല്ല കനാൻ ദേശം സ്വർഗത്തിന് നിഴലാണെന്ന് വന്നാൽ കനാൻ ദേശത്ത് ചെന്ന ശേഷമാണ് അവിടുത്തെ ഗർഗസ്യർ എബൂസിർ ഫിലിസ്തീർ കനാന്യർ എന്നിങ്ങനെ ദേശത്തുള്ള ഏഴ് പ്രത്യേക ജാതികളെ അവിടെ യുദ്ധം ചെയ്ത് യോശുവയും കാലിബും അവരുടെ നിന്ന് ആ ദേശം പിടിച്ചെടുത്തതും അതുപോലെ ഇസ്രായേലിന് ദേശം അവകാശമായി കൊടുത്തു കനാൻ ദേശം സ്വർഗത്തിന്റെ നെഴിലാണെന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടെ വെച്ച് രക്ഷിക്കപ്പെട്ട ഒരാളിനെയും സ്വർഗം അവകാശമാക്കണമെങ്കിൽ അദ്ദേഹം എന്തു ചെയ്യണം അദ്ദേഹം നിശ്ചയമായിട്ടും സ്വർഗത്തിൽ ചെന്ന് യുദ്ധം ചെയ്ത് ആ ദേശം വെട്ടിപ്പിടിച്ച് തൻ്റെ അവകാശ ഭൂമിയാക്കി മാറ്റണം അതിന് വേദവസ്തുവത്തിൽ യാതൊരു പ്രമാണവുമില്ല അങ്ങനെ വരുമ്പോൾ മിശ്രീമിലെ ജീവിതം പാപത്തിന്റെ അടിമത്വത്തിൽ കഴിയുന്ന മനുഷ്യന്റെ ജീവിതത്തിന്റെ ചിത്രവും മരുഭൂമിയിലെ ജീവിതം രക്ഷിക്കപ്പെട്ട ശേഷം ഈ ക്രിസ്തീയ ജീവിതത്തിന്റെ യാത്രയുടെ അടയാളവും അതുപോലെ കനാൻ ദേശം എന്ന് പറയുന്നത് ആത്മീയ ജീവിതത്തിന്റെ ഉന്നതമായിരുന്ന അനുഭവത്തെയും നമ്മെ അനുസ്മരിപ്പിക്കുന്ന മൂന്ന് സ്ഥലങ്ങളാണ് എന്നതിലുപരി അത് സ്വർഗത്തിന്റെ ചിത്രമല്ല ഇനിയും നാലാമതായി ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം അൻപത്തി ഒന്നാം സങ്കീർത്തനത്തിന്റെ ഒന്നു മുതൽ വരെയുള്ള ഭാഗത്ത് ദാവീദിന്റെ രക്ഷയെ സംബന്ധിച്ചാണ് ദാവീദ് പാപം ചെയ്തു നാദാൻ പ്രവാചകൻ ആ പാപത്തെ അവനെ ഓർപ്പിച്ചു നാദാൻ പ്രവാചകൻ ആ പാപത്തെ അവനെ ഓർപ്പിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ വായിക്കുന്നത് അവിടെ നാദാൻ പ്രവാചകനോട് ദൈവം പറഞ്ഞത് അവ ഇങ്ങനെയാണ് നാദാൻ പ്രവാചകനോട് പറഞ്ഞു നീ ദാവീദിനെ പോയി ഈ കാര്യം ഓർമ്മപ്പെടുത്തണം ഏത് കാര്യം അവൻ ചെയ്ത പാപത്തെ സംബന്ധിച്ച് ദാവീദിനെ ഓർമ്മപ്പെടുത്തണം ദാവീദിനെ ഓർമ്മപ്പെടുത്തുമ്പോൾ ദാവീദ് ഒരു കാര്യം ചെയ്യണം എന്താണ് അവൻ തൻ്റെ പാപത്തെക്കുറിച്ച് ബോധ്യപ്പെട്ട് ദൈവമുമ്പാകെ അവനെ അനുദപിക്കണം അങ്ങനെ അനുദിക്കുമ്പോൾ വാസ്തവത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവനെ ദൈവസനയിൽ തൻ്റെ പാപത്തെക്കുറിച്ച് അനുദിക്കുകയും ആ പാപം നിമിത്ത് പാപത്തെക്കുറിച്ചുള്ള തൻ്റെ അനുതാപ നിമിത്തമായി അദ്ദേഹം ദൈവസനയിൽ പാപമോചനം പ്രാപിക്കുകയും ചെയ്യും അങ്ങനെ പാപമോചനം പ്രാപിക്കുന്ന പ്രാപിക്കുന്നതാവിയത് ദൈവം അവനെ നിശ്ചയിച്ച ശിക്ഷയിൽ നിന്ന് വിടുവയ്ക്കപ്പെട്ടവനായി തീരും എന്നാണ് നമുക്ക് അവിടം കൊണ്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കുന്ന വിഷയം ദൈവസന്നിയിൽ ഈ ദാവീദ് പാപം ചെയ്തു എങ്കിലും പാപത്തിന്റെ ഭയാനകമായ ശിക്ഷയിൽ നിന്ന് ദാവീദ് ഇപ്പോൾ വിടുവിക്കപ്പെട്ടവനായി അവൻ തീരുകയാണ് ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ ഈ വിഷയം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഈ ഇവിടെ ചിന്തിക്കേണ്ട വിഷയം ദാവീ തന്നെ പറയാണ് ദൈവമേ നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ എന്ന് അവിടെ രക്ഷയെ തിരികെ തരണമേ എന്നല്ല പറയുന്നത് രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ എന്നാണ് ഇത് വാസ്തവത്തിലെ രക്ഷയുടെ സന്തോഷം തിരികെ തരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ രക്ഷയെ തിരികെ തരണമേ എന്ന് ദാവിയത് പ്രാർത്ഥിച്ചു എന്നാണ് രക്ഷാനഷ്ടവാദികളായ ആളുകൾ പറയുന്നത് എത്രയോ ബുദ്ധികെട്ട അല്ലെങ്കിൽ ആലോചനയില്ലാത്ത ഒരാശയമാണ് രക്ഷ തിരികെത്തണമെന്ന് പ്രാർത്ഥിക്കുന്നതും രക്ഷയുടെ സന്തോഷം എന്ന് പ്രാർത്ഥിക്കുന്നതും രണ്ട് കാര്യങ്ങളാണ് ദാവീദിന്റെ രക്ഷ നഷ്ടപ്പെട്ടില്ല മറിച്ച് ദാവീദ് പറയാ നിന്നോട് ഞാൻ ഭാവം ചെയ്തു നിനക്ക് അനിഷ്ടമായുള്ളൂ ഞാൻ ചെയ്തു സംസാരിക്കുമ്പോൾ നീ നീതിമാനം വിധിക്കുമ്പോൾ നീ നിർമ്മല് ആയിരിക്കണെ നിന്നെ കഴിയണമേ എന്നത് ദാവീദ് ദൈവസനയിൽ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ അവിടെ നഷ്ടമായത് രക്ഷയുടെ സന്തോഷമാണ് രക്ഷ അല്ല എന്ന് നമുക്ക് അവിതർഹിതമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു ഇനി അഞ്ചാമത് ഒന്നുകൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ഈ നഷ്ടപ്രമേയത്തിനുള്ള മറുപടി നിർത്തുകയാണ് അവിടെ വായിക്കുമ്പോൾ ജീവന്റെ പുസ്തകത്തിൽ നിന്ന് നിന്നും പേര് മാറ്റി ഈ വായിക്കാൻ സങ്കീർത്തനം അറുപത്തി എട്ടിൻ്റെ ഇരുപത്തി ഒമ്പതിൽ പറഞ്ഞിരിക്കുന്നു എന്നാണ് ചില നഷ്ടവാതിൽ പറയുന്നത് അവിടെ വായിക്കണം വായിക്കണം ബുക്ക് ഓഫ് ദ ലിവിങ് ബ്ലോട്ട് ഔട്ട് മൈ നെയ്മ്ലോ ബ്ലോട്ട് ബ്ലോട്ട് നോട്ട് ഔട്ട് മൈ നെയിം ഫ്രം ദ ബുക്ക് ഓഫ് ദ ലിവിങ് എന്നാണ് ദാവീദ് പ്രാർത്ഥിക്കുന്നത് അതായത് ജീവനുള്ള ദേശത്ത് എൻ്റെ പേര് മായച്ച് കളയരുതേ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ദാവീദ് പാപം ചെയ്തപ്പോൾ ദാവീദ് ഭയപ്പെട്ടു പോയി അപ്പോൾ ദാവീദ് ചിന്തിച്ചു ദാവീദിന്റെ ജീവിതം ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ് അപ്പോൾ ദാവീദ് പേടിച്ചു പോയി പേടിച്ചു പോയപ്പോൾ ദാവീദ് ദാവീദ്ദേവസ്ഥാനം പ്രാർത്ഥിക്കുകയാണ് കേട്ടോ ദാവി അകാലത്തിൽ എൻ്റെ ലൈവ് ജീവ ജീവനെ നീയെ എടുത്തു കളയരുത് എന്ന് ദാവീത് പ്രാർത്ഥിക്കുന്നതായിട്ടാണ് നമുക്കവിടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അപ്പോ പാപം ചെയ്ത ദാവീദ് താൻ ചെയ്ത വ്യഭിചാരത്തിന്റെ ഭയാനകമായ ശിക്ഷ ഓർത്തു പക്ഷേങ്കിൽ ആയുസന്റെ മധ്യാത്തിൽ തന്നെ ദൈവം തന്റെ ജീവനെ എടുത്തു കളയും എന്ന് ദാവീദ് ഭയപ്പെട്ടു അങ്ങനെ ദാവീദ് ദൈവത്തിന്റെ പ്രാർത്ഥിക്കുകയാണ് ആയുസ്സൻ്റെ മധ്യ മധ്യത്തിൽ എൻ്റെ പ്രാണനെ അവിടുന്ന് എടുത്തു കളയരുത് എന്ന് പ്രിയപ്പെട്ടവരെ ഈ അനുഗ്രഹിക്കപ്പെട്ട സദ്യമാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഞാൻ എൻ്റെ വാക്കുകളെ ദീർഘിപ്പിക്കുന്നില്ല ഇവിടെ ഞാൻ അവസാനിപ്പിക്കുന്നു ദൈവനെച്ചാൽ തുറന്നും നാളെ രാത്രിയിൽ ഇതിൻ്റെ ബാക്കി ഭാഗം ഞാൻ പറയുന്നതാണ് ഭർത്താവ് നമ്മെ സഹായിക്കട്ടെ രക്ഷ നഷ്ടപ്പെടും എന്ന് സ്ഥാപിക്കാൻ ഒരു വചനം പോലും വിശുദ്ധ വേദവസ്തുതിനകത്ത് ഇല്ല അത് ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം വളരെ വ്യക്തമായ ദൈവവചനം അങ്ങനെ സംസാരിക്കുന്നുണ്ട് അതുകൊണ്ട് ഇന്ന് രാത്രി ഈ ചിന്തകൾ നിങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു നന്ദി ദൈവരെ അനുഗ്രഹിക്കട്ടെ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ സുഷേഷൻ ടൈറ്റസ് ഫ്രം ഇടയാറുമുള്ള താങ്ക്